ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ സിനിമ വരുമ്പോൾ വളരെ ഒരു ലൈറ്ററായിരിക്കും എന്നാണ് ഞാൻ എന്തെങ്കിലും ഉദ്ദേശിച്ചത്. പക്ഷെ അദ്ദേഹം ചിരിച്ചു പോകുന്നതോടെ നല്ല കാര്യമായിട്ട് ജോലി എടുപ്പിച്ച സിനിമയാണ്. എൻ്റെ പേഴ്സണലി ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ തലവൻ എന്ന് പറഞ്ഞാൽ കാര്യമായ എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നു എന്ന് പറഞ്ഞു. പക്ഷേ തലവൻ 2 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അതിൻ്റെ ഒരു സീക്വൽ എന്ന് പറയുന്നു. അപ്പോൾ അതൊരുപടി മുകളിലാവാൻ ജിസിന് നല്ല ചിന്തകളും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയണം. താങ്ക് യു. താങ്ക് യു. തലവൻ 2-ന്റെ നമുക്ക് ആ വീഡിയോ ഒന്നുകൂടെ കാണാം അല്ലേ? ആദ്യം നമ്മൾ പ്രതീക്ഷിക്കാതിരുന്നപ്പോഴാണ് വന്നത്. നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്ന് കാണാം. പോലീസിനുള്ളിലെ ഒരു ക്രിമിനൽ പോലീസുകാരെ തന്നെ വേട്ടയാടിയ ഈ കേസ് സ്റ്റോറി ഞാനിന്നിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ കേസ് സ്റ്റോറിയിൽ അധികമാരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരാളെ കുറിച്ചാണ്, ചില വെളിപ്പെടുത്തലുകൾ. വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ജനങ്ങൾ തുടരുകയാണ്. ആസിഫും വിജയണ്ണൊക്കെ ഇനി വീണ്ടും വേദിയിലേക്ക് വരുന്നതാണ്. അത് മാത്രമല്ല, നമ്മൾ ഇന്ന് ഈ സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെയുള്ള കാസ്റ്റിംഗ് ക്രൂ ടെക്നീഷ്യൻസും അഭിനേതാക്കളും എല്ലാവരും തന്നെ അവസാനം വരെ തുടരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കാര്യം എൻറ്റയർ ടീമുമായിട്ട് ഒരു ഫോട്ടോ സെഷനും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനും കൂടെ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ആശംസകൾ അർപ്പിക്കാൻ ഗസ്റ്റിനെ വിളിക്കുന്നതിന് മുൻപായി ആക്ട്രസ് ദേവായി ഇവിടെ തയ്യാറായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കോഴിക്കോട് ജയരാജ്, തൃശ്ശൂർ ഗോപാലൻ, ബാലൻ പാറയ്ക്കൽ, നബീഷ് വെൻസൻ, ലാലി മരയ്ക്ക, രമാദേവി കണ്ണഞ്ചേരി, രാധാ ഗോമതി, ഐസ ഹസൻ, അതിഥി ഷൈബൻ എന്നിവർ ദയവായി തയ്യാറായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ, അജഗജാന്തരം, ചാവേർ എന്നീ ചിത്രങ്ങളുടെ സംവിധായകൻ ഷീറ്റിനും പബ്ലിഷനാണ് അരുൺ നാരായൺ പ്രൊഡക്ഷൻസിന്റെ കഴിഞ്ഞ ചിത്രമായിരുന്നു ചാവേർ. ചിത്രത്തിന്റെ സംവിധായകൻ ഷീറ്റിനും പബ്ലിഷനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സന്തോഷം. അരുൺ നാരായണൻ എന്നെ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു എന്നെ സ്റ്റേജിൽ കയറ്റി സംസാരിപ്പിക്കരുതെന്ന്. അപ്പം എന്തായാലും സന്തോഷം. ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ബിജുവിനും ആസിഫും ജിസ്മോനൊക്കെ പറഞ്ഞ പോലെ ഒരു സിനിമയുടെ വിജയത്തിന്റെ ഭാഗമായിട്ട് എത്തുക എന്നുള്ളതാണ് ആ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമായ ഒരു മൊമെന്റ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നതിൽ വളരെ സന്തോഷം. അരുൺ നാരായണൻ, ജിസ്മോൻ, ആസിഫു, ബിജുമേനാൻ എല്ലാവർക്കും എന്റെ ആശംസകൾ. താങ്ക് യു. താങ്ക് യു. വേദിയിലേക്ക് ക്ഷണിക്കുന്നു അഭിനേതാവ് കോഴിക്കോട് ജയരാജ്. നിരവധി പുരസ്കാരങ്ങൾ നേടിയ, ജനനം 1947, പ്രണയം തുടരുന്നു എന്ന ചിത്രത്തിലെ നായകൻ കൂടിയാണ് ശ്രീ കോഴിക്കോട് ജയരാജ്. നല്ലൊരു കൈഡിയാവല്ല. ശ്രീ തൃശൂർ ഗോപാലൻ, തൃശൂർ ഗോപാലൻ, ബാലൻ പാറയ്ക്കൽ, ബാലൻ പാറയ്ക്കൽ, നബീഷ് ബെൻസൻ, നബീഷ് ബെൻസൻ,
ശ്രീമതി ലാലി മരക്കാൻ കുമ്പളങ്ങി നൈറ്റ്സ് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലൂടെ നമുക്ക് ഏറെ സുപരിചിതയായ ഒരു മുഖമാണ് ലാലി മരക്കാൻ. ശ്രീമതി ലാലി മരക്കാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു വിജയ സിനിമയുടെ ചെറിയ റോളിലാണെങ്കിലും ഒരു വിജയ സിനിമയുടെ പാർട്ടാകുക എന്ന് പറയുന്നത് ഒരു അഭിനേതാവിനെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ച എല്ലാ ഇതിൻ്റെ കാസ്റ്റിംഗ് ഇതിനോടും ജിത്തു ജയിയോടും പ്രത്യേകം നന്ദി പറയുന്നു. എന്തായാലും തലവൻ സെക്കൻഡ് വരാൻ പോവുകയാണ്. ആസിഫ് അലിയുടെ അമ്മയായിട്ടായിരുന്നു എന്നെ അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ അമ്മ ഒരിക്കലും മാറാൻ പോകുന്നില്ലല്ലോ. അടുത്ത സിനിമയിൽ ഞാൻ ഉണ്ടാകുന്നതിന് പ്രതീക്ഷിക്കുന്നു. നന്ദി. താങ്ക് യു. രമാദേവി കണ്ണഞ്ചേരി. രമാദേവി കണ്ണഞ്ചേരി. രാധ ഗോമതി. രാധ ഗോമതി. ഐസ ഹസൻ. രണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റുമാർ ആ സിനിമയിൽ ഉണ്ടായിരുന്നു പ്രധാനമായും. ഐസ ഹസൻ. മോളെ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങളോട്? ഹായ് എവരിവൺ, ഐ ആം ഐസ ഹസൻ. എനിക്ക് തലമല്ല ഒരു പാർട്ടാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു ജിസ്റ്റു അങ്കൾ, പിന്നെ അസ്ഫലി അങ്കളും ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എനിക്ക് ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. എന്താ, പിന്നെ എനിക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ജിസ്റ്റോയങ്ങൾ എനിക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തന്നു. നല്ല ജോയ് ആയിരുന്നു. പിന്നെ താങ്ക് യു. താങ്ക് യു മോളെ, ഒരുപാട് സന്തോഷമുണ്ടാവട്ടെ. താങ്ക് യു. അതിഥി ശൈലൻ. അതിഥിക്ക് പറയാനുണ്ടോ? തുടക്കമാവട്ടെ. താങ്ക് യു. താങ്ക് യു ശ്രീതിനു പാപ്പച്ചൻ. ആർ ജെ എന്നതിലുപരി ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ നൽകുന്ന പ്രിയപ്പെട്ട ജോസഫ് അനംകുട്ടി ജോസ്, അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജിസേട്ടൻ്റെ ഫ്രണ്ട് ആണെന്നൊക്കെ ഒരു മെറിറ്റിൽ മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്. ജിസേട്ടൻ ആദ്യമായിട്ട് ഈ പടത്തിൻ്റെ പേര് പറയുന്നത് എയർപോർട്ടിൽ വെച്ചാണ്, ഇതിൻ്റെ പൂജയ്ക്ക് പോകുമ്പോഴാണ്. അന്ന് പടത്തിൻ്റെ പേര് പറഞ്ഞത് സിംഗിൾ തല രാവണൻ എന്നാണ്. ഇവരുടെ എങ്ങനെയുണ്ട് പേരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വല്ലാത്തൊരു മികച്ചൊരു പേരാണ് എന്നന്ന് പറയുന്നു. പിന്നീട് തലവൻ്റെ പേര് മാറ്റി. പ്രിയപ്പെട്ട ആളുകളാണ് ജിസും ആസിഫ് അലിയും. അവരുടെ വിജയം പേഴ്സണലി എനിക്കും സന്തോഷമുള്ളതാണ്. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. താങ്ക് യു. അടുത്ത സ്നേഹപാലം സ്വീകരിക്കുന്നതിനായി തയ്യാറായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അഞ്ജു മേരി തോമസ്, ഡോക്ടർ ജി മോൾ ജീവൻ, ശ്രീ ദിനേഷ് ഗോപാൽ, അരുൺ പി നായർ, അനീഷ് ബാലൻ ബാംഗ്ലൂർ, വിജയൻ കാരന്തൂർ, വിപിൻ, റിച്ചു, റോഷൻ ജോർജ്, ഡോക്ടർ ബാഷിർ ബഷീർ, ത്രീ ഡോട്സ് ക്യാമറ യൂണിറ്റ്, പ്രൈം ക്യാമറ യൂണിറ്റ്, ഇവരെല്ലാവരും തന്നെ ദയവായി തയ്യാറായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി
വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത്, സംവിധായകൻ, നടൻ എന്നീ നിലകളിലൊക്കെ ശ്രദ്ധേയനായ ശ്രീ ശങ്കർ രാമകൃഷ്ണൻ. ശങ്കരേട്ടാ, ഈ സിനിമയിൽ വളരെ ഗൗരവമുള്ള ഗൗരവക്കാരനായ ഒരു പോലീസുകാരനായി ഞങ്ങൾ കണ്ടു. എന്താണ് ഈ അവസരത്തിൽ പറയാൻ? തലവൻ ചരിത്രം രചിച്ചത് സായന്നത്തിനാണ്. ആദരണീയരായ അഭിനേതാക്കൾ, ചലച്ചിത്ര പ്രവർത്തകർ, മാധ്യമ സുഹൃത്തുക്കൾ, അതിലേറെ സിനിമയെ സ്നേഹിക്കുന്ന സിനിമാ പ്രേമികളടങ്ങിയ കൊച്ചിയിലെ സദസ്സിന് മുന്നിൽ അഭിമാനകരമായി നിൽക്കുന്നത്, ഞാൻ കൂടി ഭാഗമായ ഇൻഡസ്ട്രിയിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു സുവർണ വർഷത്തിൻ്റെ ഭാഗമായിട്ട്. ഈ വർഷം മലയാള സിനിമ സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ ചരിത്രം സൃഷ്ടിക്കുന്നതിനോടൊപ്പം ശ്രീ ജിസ് ജോയ് സംവിധാനം ചെയ്ത്, അരുൺ നാരായണനും ഷിജോയും പ്രൊഡ്യൂസ് ചെയ്ത് ഈ സിനിമയുടെ ഒരു ചെറിയ ഭാഗമാകാൻ എനിക്ക് കൂടി കഴിഞ്ഞു. ഒരു സിനിമാ സെറ്റിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് അതിൻ്റെ ഏറ്റവും ചേർന്ന് പ്രവർത്തിക്കുന്ന ആ സെറ്റിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരെയാണ്. അവർക്കറിയാം ആ സിനിമ എങ്ങനെയാണ് പോകുന്നതെന്ന്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പല ദിവസങ്ങളിലും സെറ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സഹ അഭിനേതാക്കളോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ, അതിൻ്റെ സാങ്കേതിക പ്രവർത്തകരോടൊപ്പം നിൽക്കുമ്പോഴൊക്കെ ആത്മവിശ്വാസമുണ്ടായിരുന്നത്, ഏറ്റവും ഗൗരവകരമായ പ്രശ്നങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ പോലും അതിനെ ലാഘവത്തോടെ കാണുന്ന ഒരു സൗഹൃദ ബന്ധം സിനിമയുടെ സെറ്റിലുണ്ടായിരുന്നു. അത് മുതിർന്ന നടീനടന്മാർക്കിടയിൽ മാത്രമല്ല, ഏറ്റവും ചെറിയ സാങ്കേതിക പ്രവർത്തകർക്കിടയിൽ പോലും. പേരെടുത്ത് പറയുന്നു, നൗഷാദ്, ഞാൻ ആസാദ് എന്ന് വിളിക്കുന്ന നൗഷാദിന്, അതുപോലെ ഇതിൻ്റെ ക്യാമറ ആർട്ട് പ്രൊഡക്ഷൻ സംഘങ്ങളിൽ അരുൺ നാരായണനോടൊപ്പം പ്രവർത്തിച്ച ആൾക്കാരെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യേണ്ടതെന്ന് ഇടവേളകളിൽ ജിസ് പറഞ്ഞിരുന്നു. ഓരോ ദിവസവും എൻ്റെ ഉച്ചയൂണ് ജിസിനോടൊപ്പം ആയിരിക്കുമ്പോൾ ജിസ് ഊണ് കഴിക്കാതെ, ആ പാത്രം തുറക്കാതെ അന്നത്തെ അതുവരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് ഒരു രണ്ടാം പകുതിയിലേക്ക് കടന്നിരുന്നത്. ഇന്ത്യയിൽ നമുക്കേറെ ആദരമുള്ളൊരു സംവിധായകൻ നമ്മുടെ മുന്നിലുണ്ട്, ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരി. അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം മേക്കിംഗ് ക്രൂവിലുള്ള ടിനു എന്ന സഹോദരനൊക്കെ നമുക്ക് മുന്നിലുണ്ട്. എങ്ങനെയാണ് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതെന്നുള്ളത് ഒരു വലിയ പാഠമാണ് ജിസിൻ്റെ ഒരു സിനിമയിൽ ജോലി ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഒരു അഡിക്ഷൻ ഞാൻ പലപ്പോഴും ആസിഫിൽ കണ്ടിട്ടുണ്ട്, ചാക്കോച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജിസിനോടൊപ്പം വർക്ക് ചെയ്യുന്ന സിനിമ ഫീൽ ഗുഡ് മാത്രമല്ല, ഒരു സെറ്റ് പോലും ഫീൽ ഗുഡ് ആണ് എന്നുള്ളത്. അതുപോലെ പിച്ചേട്ടൻ വളരെ സ്വകാര്യമായി വൈകുന്നേരങ്ങളിൽ പറയാറുണ്ട്, ജിസിനോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വലിയ ഏരിയയിലുള്ള ടെൻഷൻ ആർട്ടിസ്റ്റുകളിലേക്ക് തരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഭാഗമായതിൽ ആ സംവിധായകനും നിർമ്മാതാവും തമ്മിലുള്ളൊരു സൗഹൃദ ബന്ധം, അതുപോലെ അരുണും ഷിജോയും തമ്മിലുള്ളൊരു സൗഹൃദവും എത്രത്തോളം മനോഹരമായിരുന്നു എന്നുള്ളത് ഒരു വലിയ പാഠപുസ്തകമാണ്. ഈ സിനിമയിലൊരു കഥാപാത്രം ഞാൻ ചോദിച്ച് വാങ്ങുകയായിരുന്നു. കാരണം അരുൺ സിനിമയിലേക്ക് വരുന്ന കാലം മുതൽ തന്നെ അരുണോടൊപ്പം ഒരു പല സിനിമകളിലും ഇന്ത്യൻ ട്രിപ്പിൽ തൊട്ട് ഉള്ള ഞങ്ങളുടെ പല പ്രൊഡക്ഷൻസിലും അരുൺ ഭാഗമായിരുന്നു. അതിനുശേഷമുള്ള ഒരുപാട് യാത്രകളിലുമൊക്കെ അരുൺ ഭാഗമായ സിനിമകളുടെയും ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ നടന്നുള്ള നിലയിൽ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുമ്പോൾ ആ ഏൽപ്പിച്ച ചുമതല നന്നായി നിർവഹിക്കാൻ കഴിഞ്ഞതിൽ ഹൃദയപൂർവ്വമുള്ള നന്ദി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സാങ്കേതിക പ്രവർത്തകർക്കും എല്ലാവർക്കും മുന്നിൽ ആ നന്ദി അറിയിക്കാൻ ഈ വേദി ഉപയോഗിക്കുന്നു. നന്ദി. സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി സ്നേഹപൂർവം ക്ഷണിക്കുന്നു അഞ്ജു മേരി തോമസ്.
ഡോക്ടർ ജിമോൾ ജേബിൻ, ശ്രീ സനൽ കൂറ്റി, ദിനേശ് ഗോപാൽ, ദിനേശ് ഗോപാൽ, അരുൺ പി നായർ, അനീഷ് പാലൻ ബാംഗ്ലൂർ, വിജയൻ കരന്തൂർ, വിജയൻ കരന്തൂർ സിനിമ കണ്ടവർക്ക് അറിയാം ഒരു പ്രധാനപ്പെട്ട സീനിൽ നമ്മളെ വളരെയധികം ആശങ്കയിൽ നമ്മളെ മുൾമുനയിൽ നിർത്തിയ ഒരു സീനിൽ അദ്ദേഹം വന്ന് ആ സീൻ വളരെ ഒരു പുഞ്ചിരി പടർത്തിയ ഒരു വ്യക്തിയാണ്. ശ്രീ വിജയൻ കരന്തൂർ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. തലവൻ ചൂവിലുകൾ, അത് സാധാരണ ഒരു ലോഡ്ജായിരുന്നു, അതൊരു 3-സ്റ്റാർ ഹോട്ടലായി മാറി. അതിൻ്റെ മുതലാളിയായി ഞാൻ തന്നെ വരട്ടെ എന്ന് ഞാൻ സ്വയം ആശ്വസിക്കും. താങ്ക് യു. ശ്രീ വിപിൻ, വിപിൻ റിച്ചു, റിച്ചു റോഷൻ ജോർജ്, റോഷൻ ജോർജ്, ഡോക്ടർ ബാഷിത് ബഷീർ, ക്യാമറ യൂണിറ്റ് 3 ഡോട്സ്, ക്യാമറ യൂണിറ്റ് 3 ഡോട്സ്, ക്യാമറ യൂണിറ്റ് പ്രൈം ക്യാമറ, ക്യാമറ യൂണിറ്റ് പ്രൈം ക്യാമറ. നന്ദി ശ്രീ ശങ്കരാമകൃഷ്ണൻ, താങ്ക് യു. ഇനി മറ്റൊരു സർപ്രൈസ് ആണ്. അർഫാസ് എന്ന നവാഗത സംവിധായകൻ ശ്രീജിത്തു ജോസഫ്, അഭിഷേക് ഫിലിംസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ആസിഫ് അലി ചിത്രം, ആ ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് ആണ്. ചിത്രത്തിന്റെ പേര് ലെവൽ ക്രോസ് എന്നാണ്. ചിത്രത്തിൽ ആസിഫ് അലിയോടൊപ്പം ഷറഫുദ്ദീൻ, അമലാപോൾ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. ആ ട്രെയിലർ ലോഞ്ചിന് മുൻപായി പ്രിയപ്പെട്ട കുഞ്ചാക്കോ ബോബനെയും ആസിഫ് അലിയും വേദിയെ ക്ഷണിക്കുന്നു. നിങ്ങൾ ഇവർ ഇരുവരുടെയും പ്രസൻസിൽ ഈ ട്രെയിലർ ലോഞ്ച് ചെയ്തതാണ്. ചിത്രത്തിന്റെ സംവിധായകൻ അർഫാസിനെയും വേദിയിൽ ക്ഷണിക്കുന്നു, വിജയ് ചേട്ടനെയും വേദിയിൽ ക്ഷണിക്കുന്നു. അർഫാസ്, ആദ്യത്തെ ചിത്രത്തിന്റെ തീർച്ചയായും ട്രെയിലർ കണ്ടതിന് ശേഷം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.